നമസ്കാരം നട്ട്സ് ആൻഡ് ഗ്രെയിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കപ്പ കൊണ്ടൊരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരപ്പാൽ 2 കപ്പ് ലോയിച്ച് കൊടുക്കുന്നുണ്ട്. കപ്പ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാളികേരപ്പാലിന് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന്. അഥവാ പാല് കുറച്ച് വറ്റിപ്പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂണ്. നാല് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ എണ്ണയൊന്നും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തിട്ട് ഒന്നും ഇടുന്നില്ല. ഇത് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഈ നാളികേരപ്പാലിൽ. കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഈ ഉപ്പൊന്ന് നന്നായി പിടിക്കുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വയ്ക്കാം. ഇനി ഇതിൻ്റെ 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 പാല് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ ഉപയോഗിക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. താങ്ക് യു.